Pora Malaya Legendada Quiero Malaya Legendada Chuma Sata Kutano Normala Kapatalam Ninde Katakari Pora. Hello, what's up guys? Welcome back to our YouTube channel Malaya Gamers. Guys, nammal innoru pudhiya video ettundirikkana endanu vachala main കെയുടെ എബിലിറ്റീസ് അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കലഹാരി നമുക്കറും റാങ്കിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്, ഉറപ്പല്ല. പിന്നെ അവളിൽ വരുന്ന കുറച്ച് അപ്ഡേറ്റ്സിനെ കുറിച്ച് വരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരല്ലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾറെഡി സെറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ പുതിയ വീഡിയോസ് ഇടുമ്പം അത് നിങ്ങൾക്ക് ആദ്യമേ വരുന്നതായിരിക്കും. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അതിന് മുമ്പ് നമുക്ക് ഈ കെയുടെ എബിലിറ്റീസും അതിനെക്കുറിച്ചുള്ള ഒരു എന്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഗൈസ് കെ എന്നുള്ള ക്യാരക്ടർ, നമ്മുടെ ക്യാപ്റ്റൻ ബൂയ അഥവാ കശ്മീർ എന്ന് പറഞ്ഞ ഡി ജെ ആണ്. കെ ഇസ് എ പ്രൊഫഷണൽ ജിയു ജിത്സു എക്സ്പേർട്ട്, മാസ്റ്റർ ഓഫ് ഓൾ എന്നുള്ള ഇതിൻ്റെ ഇത്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ സ്കിൽസ് നോക്കുവാണെങ്കിൽ, അതായത് ജിജിത്സു മോഡ് സൈക്കോ മോഡുമാണുള്ളത്. അലൈസ് വിത്തിൻ 6 മീറ്റർ ഗെറ്റ് 500% ഇൻക്രീസ് ഇൻ ഇ പി കോമ്പിനേഷൻ റേറ്റ്. സൈക്കോ മോഡിൽ വരുന്നത് റിക്കവറി 2 EP എവറി 3 സെക്കൻഡ്സ് അപ് ടു 100 EP. മോഡ് സ്വിച്ച് CD 20 സെക്കൻഡ്സ്. അതായത് ഗൈസ്, നമുക്ക് പിന്നെ ഇ പി കൂടുതൽ കിട്ടുന്നൊരു ക്യാരക്ടറാണ് ഗൈസ്. സാധാരണ മോഡലാണെങ്കിൽ നമുക്ക് 5 മീറ്ററൊക്കെ നടക്കുമ്പോഴാണ് ഇത് കിട്ടുക, ഇ പി കിട്ടുക. രണ്ടാമത്തിൽ സൈക്കോ മോഡിൽ വരുന്നത് ഓരോ 3 സെക്കൻഡ്സ് കൂടുമ്പോൾ കൂടുതൽ നമുക്ക് ഇ പി, അതായത് നമുക്ക് കിട്ടാനുള്ള ഇ പി നമുക്ക് കൂടി കിട്ടിക്കൊണ്ടിരിക്കും. 100% ഇ പി നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനനുസരിച്ച് നമ്മൾ ലെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ലെവൽ 6 നോക്കുവാണെങ്കിൽ നമുക്ക് വരുന്നത് മാക്സ് ഇ പി ഇൻക്രീസസ് ബൈ 50 ജിജിത്സു മോഡ്. അലൈസ് ഫ്രം 6 മീറ്റർ ഗെറ്റ് 500% ഇൻക്രീസ് ഇൻ ഇ പി റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് 6 മീറ്റർ നടക്കുമ്പോൾ 500% ഇ പി ഇൻക്രീസ് ആവും. സൈക്കോ മോഡിൽ 2 EP എല്ലാ 2 സെക്കൻഡിലും 150 EPയുടെ മണ്ടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ കെയുടെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് അതുമായിട്ട് കുറേ ഇവൻറ്റൊക്കെ ഉണ്ട്. ഫെയ്ഡഡ് വീൽ ഇവൻറ്റിലാണ് കെ നമുക്ക് കിട്ടുക. കുറേ പേരൊക്കെ ഇപ്പോഴും ഡയമണ്ട് എടുത്ത് മേടിച്ച് കാണണം. ജിയുജിത്സു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജപ്പാനിൽ കരാട്ട പോലൊരു ഇതാണ്, നമ്മുടെ ആയുധം ഇല്ലാതെ നമുക്ക് ഫൈറ്റ് ചെയ്യാവുന്ന ടൈപ്പ് ഒരു കരാട്ട പോലത്തെ ഒരു ഐറ്റമാണ് ജിയുജിത്സു എന്ന് പറയുന്നത്. അതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് ഇത്. ഇപ്പോൾ ഗൈസ്, നമുക്ക് ബാക്കി ഇവൻസിലേക്ക് നോക്കാം. അതായത് നമുക്ക് ഇപ്പോൾ കലഹാരിയുടെയും കുറച്ച് മാറ്റങ്ങളും കെയെക്കുറിച്ചുള്ള ബാക്കി കുറച്ച് ഡീറ്റെയിലിങ്ങൊക്കെയാണ്. ഇപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത ഇവൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരല്ലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഞാനിപ്പോൾ 2 ആഴ്ച പറയുന്നത് ജുമാറസ് എന്ന് പറയുന്നേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. പിന്നെ താഴെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും കമൻറ്റ് ഇടുക. നമ്മൾ കഴിഞ്ഞ വീഡിയോ ആരും കണ്ടു കാണില്ല, കുറച്ച് ലാഗ് ഉണ്ട്, എല്ലാവർക്കും ഇതിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാം സേഫാന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. പിന്നെ നമുക്ക് ബാക്കി ഇവൻറ്റിലേക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കലഹാരി മാപ്പ് മിക്കവാറും റാങ്ക്ഡ് ഗെയിമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിരിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കുറേ പേർക്ക് കലഹാരി റാങ്ക്ഡ് കളിക്കാൻ ഭയങ്കര പാടാണെന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറേ പേര്. അധികവും കലഹാരിയിൽ പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കപ്പോഴും ബോട്ട്സ് ഒന്നും വരാറില്ല കലഹാരിയിൽ. എപ്പോഴും കലഹാരിയിൽ വരുന്നതെല്ലാം പ്ലെയേഴ്സ് ആയിരിക്കും. ബെർമുഡ മാപ്പിലാണെങ്കിൽ ഇഷ്ടംപോലെ ബെർമുഡയിലും പൊറഗേറ്ററിലും ബോട്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ കളിക്കാൻ വെച്ചോടെ എളുപ്പമായല്ലോ. പിന്നെ കലഹാരിയിൽ പുതിയതായിട്ടൊരു ഫ്ലെയറിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. മിക്കവാറും നമ്മുടെ എനിമീസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ബോറടിച്ച് നടക്കണ്ടല്ലോ എന്ന് ചോദിച്ചാൽ മിക്കവാറും ഫ്ലെയർ കലഹാരി മാത്രമായിരിക്കും, ചിലപ്പോൾ ബെർമുഡയിലും കാണാം. നമുക്ക് ഫ്ലെയർ അടിച്ചിരിക്കും. നമുക്ക് പബ്ജിയിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാർ കുറേ പേര് പബ്ജി കളിച്ചിരുന്നു, അവരൊക്കെ വഴി അറിയാമെന്നാണ്. പിന്നെ ഗൈസ്, ഇങ്ങനൊരു ഫ്ലെയർ ഗൺ പോലൊരു സാധനം ഉണ്ടായിരിക്കുന്നതായി. അപ്പോൾ എനിമീസ് നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഗൈസ്, നമുക്ക് കെയുടെ ഒരു വീഡിയോ ഡി ജെ വീഡിയോ ചെയ്യും. അതിനെ കെയെക്കുറിച്ചുള്ള കുറേ ഇതെല്ലാം കൂടെ അടുത്തൊരു വീഡിയോ ഫ്രീ ഫയർ ഇറക്കിയിരുന്നു. ആ വീഡിയോ നമുക്കൊന്ന് കാണാം.
എഴുതി കാണിച്ചോത്തം കേരള സ്കിൽസ് ആയിരുന്നു. അത് വേറെ ഭാഷയായിരുന്നു, നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഇംഗ്ലീഷ് കിട്ടുവാണെങ്കിൽ ഞാൻ പിന്നിരുന്നതായിരിക്കും. ഇത് നമുക്ക് പുതുതായിട്ട് വരുന്നൊരു കോസ്റ്റ്യൂമാണ് ഗൈസ്. അത്യാവശ്യം നല്ലൊരു നിഞ്ച ടൈപ്പ് ഒരു കോസ്റ്റ്യൂമാണ്. ഒരു ദിവസം കാണാൻ ഒരു ഹീറോയ്ക്ക് കോസ്റ്റ്യൂം പോലുണ്ട്. ഹീറോയ്ക്ക് മീൻസ് റാങ്കിൽ ഉദ്ദേശിച്ചത് ഒരു ഹീറോ ടൈപ്പ് കോസ്റ്റ്യൂം പോലുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ടായിരിക്കുന്നതാണ്. എന്തായാലും ഫെയർ വീൽ പോലെ വല്ല ഇവൻ്റും ആയിരിക്കണം, അല്ലെങ്കിൽ ഹാക്കർ സ്റ്റോർ പോലെ. ഇങ്ങനെയാണ് അതിൻ്റെ ഇവൻ്റ് കാണിക്കുന്നത്. ഏകദേശം നല്ലൊരു കോസ്റ്റ്യൂം ആയതുകൊണ്ട് തന്നെ മിക്കവാറും അതെടുക്കാൻ ചാൻസ് ഉണ്ട് എല്ലാവരും. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതാണ് നമുക്ക് പുതിയതായിട്ടൊരു ടെറർ കോസ്റ്റ്യൂമാണ് ഗൈസ്. ഇത് എൻ്റെ മെയിൽ ബണ്ടിലാണ്. അത്യാവശ്യം നല്ലൊരു ലുക്കുള്ളൊരു ബണ്ടിലാണ് ഗൈസ്. മൊത്തം റെഡ് തീമിൽ, റെഡ് ആൻഡ് ബ്ലാക്ക് തീമിൽ. അപ്പുറം ഗൈസ് കള്ളൊക്കെ ഉണ്ട്, നല്ല സ്വന്തം കാണാം. അതായത് നല്ല സന്ദേശം, നല്ല ഭംഗിയുണ്ടെന്ന് അങ്ങനെ ഒരല്ല, ഒരു ടെറർ ലുക്കാണ്. എന്തിട്ട് പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് ഫീമെയിൽ കോസ്റ്റ്യൂം അത്യാവശ്യം നല്ലൊരു സാധനമാണ്. നിങ്ങൾക്ക് ആ മെയിലാണ്, മെയിൽ കോസ്റ്റ്യൂമാണോ ഫീമെയിൽ കോസ്റ്റ്യൂമാണോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മുടെ ചാനലിൻ്റെ താഴെ എന്തെങ്കിലും നമുക്ക് കമൻറ്റ് ചെയ്യാം. അതായത് ചെറിയ വിഷയം നിങ്ങൾക്ക് എന്ത് വേണം കമൻറ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് അടുത്ത ഇവൻറ്റിലേക്ക് പോകാം. അതൊരു ഡയമണ്ട് കൊടുത്ത് മേടിക്കുന്ന ടൈപ്പ് ഒരു ഇവൻറ്റാണ്. കേയും കുറേ കോസ്റ്റ്യൂംസ് എല്ലാം ഉണ്ട്. ഒരു ക്രിയേറ്റും എല്ലാം കൂടെ ഉള്ളൊരു ഇതായിരിക്കും വരുന്നത്. ഹീറോയ്ക്കിൻ്റെ സിമ്പിളൊക്കെ കാണിച്ചിട്ടുണ്ട്, എന്തായിരിക്കും എന്ന് നമുക്കൊരു ഉറപ്പില്ല. പിന്നെ ബൂയ ഇവൻറ്റിൽ വരുന്ന നമ്മുടെ ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. നല്ലൊരു ഇൻ്റർഫേസാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു ബൂയ ഗോ എന്നെഴുതിയ ടൈപ്പ് ഒരു ഇതാണ്. നമ്മുടെ ഇന്ത്യൻ സെർവറിനെ ഫ്രീ ഫയർ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഇന്ത്യൻ സെർവറിൽ നിന്നാണ് ഇപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സ് വന്നു കഴിഞ്ഞു. അതിൽ ഇപ്പോൾ വന്നേക്കുന്ന ഡി ജെ കശ്മീറിന് കെ എന്ന് ഉള്ളൊരു ക്യാപ്റ്റൻ ബൂയ എന്നൊരു ഇതിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അലോക്കിനെ വെല്ലുന്നൊരു ക്യാരക്ടറായിരിക്കും ഗൈസ് നമ്മുടെ കെ എന്ന് പറയുന്നത്. കാരണം കുറേ പേര് അങ്ങനെയാണ് പറയുന്നത്. കാരണം ഇ പി മോഡിൽ തരുന്നുണ്ട്, സൈക്കോ മോഡ് രണ്ട് മോഡുള്ളൊരു ക്യാരക്ടറാണ്. അത് രണ്ടും ഒരുമിച്ച് പ്ലേ ചെയ്യാൻ അറിയത്തില്ല. ഇത് അതിൻ്റെ കെയുടെ ഒരു വീഡിയോ ആണ്. കേയുടെ ഒരു അടിപൊളി ഇമോട്ടാണ് ഗൈസ്. ഇത് നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾക്ക് ഈ ഇമോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്, ഷെയർ ചെയ്യുക ഗൈസ്. അതായത് ഞങ്ങളുടെ വീഡിയോയ്ക്കുള്ള ലൈക്കാണ് നിങ്ങൾ തരേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഇമോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഘട്ടത്തിലൂടെ തീരുവാണ് ഗൈസ്. നമ്മളൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. നമ്മൾ ഞാനും സ്പൈഡിയും കൂടെ ഒരു ഗെയിം പ്ലേ ആണ്, അല്ലെങ്കിൽ സ്പൈഡി തന്നെ ഒരു ഗെയിം പ്ലേ ഇടുന്നതായിരിക്കും. അതിന് മുമ്പ് അപ്ഡേറ്റ്സ് വല്ലതും വരുവാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇടും. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം ഗുഡ് ബൈ ഫ്രം മലയാളി ഗെയിമേഴ്സ്.